കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് പട്ടിക വന്നപ്പോൾ കോൺഗ്രസ്സുകാർ കൊട്ടിഘോഷിക്കുന്നത് ഷാഫി പറമ്പിൽ സർപ്രൈസ് ആണെന്നാണ്. ഷാഫി പറമ്പിലിൻ്റെ സർപ്രൈസ് എന്താണ്? കോൺഗ്രസ്സിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം, സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ല. ആലപ്പുഴ വേണുഗോപാൽ പിടിച്ചതോടെ അക്കാര്യം പ്രതിസന്ധിയിലായി. അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കെ സി വേണുഗോപാൽ സമ്മതം അറിയിച്ചതോടെ അതും വെട്ടിലായി. വടകരയിൽ നിന്നും ചാടാൻ കെ മുരളീധരൻ വല്ലാതെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യവും കണക്കിലെടുത്താണ് ഷാഫിയുടെ തലയിൽ വടകര വീണത്. വടകരയിൽ സ്ഥാനാർത്ഥിയായി ശൈലജ ടീച്ചറിനെ തീരുമാനിച്ചപ്പോൾ തന്നെ മുരളീധരന് ഭയപ്പാടായി. എങ്ങനെയും വേറെ മണ്ഡലത്തിലോട്ട് മാറാനായിരുന്നു ആഗ്രഹം. ആദ്യം പറഞ്ഞു മത്സരിക്കാനില്ല, ഇപ്രാവശ്യം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് ആഗ്രഹമെന്നാണ് മുരളീധരൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഒടുവിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ദാ വരുന്നു ശൈലജ ടീച്ചർ എതിർ സ്ഥാനാർത്ഥിയായി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സഹോദരി പത്മജ ബി ജെ പിയിൽ പോകുന്ന വാർത്ത കേട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, തൃശ്ശൂർ തന്നെ കർമ്മമണ്ഡലമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു, കരുക്കൾ നീക്കി. ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്തപ്പോൾ ഷാഫി ബലിയാടായി. ഇതാണ് സർപ്രൈസ്. പ്രതാപൻ നിയമസഭയിലേക്ക് എന്നാണ് മാതൃഭൂമി കൊടുക്കുന്ന വാർത്ത. നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് മാതൃഭൂമിയാണോ? ഷാഫി വടകരയിൽ ജയിക്കുകയാണെങ്കിലല്ലേ ഷാഫി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുള്ളൂ? ഇല്ലെങ്കിൽ രാജിവെക്കേണ്ടതില്ലല്ലോ. ഏതായാലും അത്രയും ഒരു കടുംകൈ ചെയ്യേണ്ടി വരില്ല. ചുരുക്കത്തിൽ മുരളീധരനും വേണുഗോപാലിനും വേണ്ടി ഷാഫിയെ ബലിയാടാക്കി, പ്രതാപനെ വെട്ടി, അതല്ലേ സത്യം? ഏതായാലും ഈ മൂന്ന് മണ്ഡലങ്ങളിലും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനിടയില്ല. ഇതിൽ തൃശ്ശൂരിൽ മുരളി ചെല്ലുന്നത് കൊണ്ട് സുരേഷ് ഗോപിക്കാണ് നഷ്ടം. രണ്ടാം സ്ഥാനം സ്വപ്നം കൊണ്ട് നടന്ന ചെമ്പ് ഗോപി കഴിഞ്ഞ തവണത്തെ പോലെ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഇപ്പോഴത്തെ നിലയിൽ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും ഇത്തവണ കിട്ടില്ല, ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകും. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ തൃശ്ശൂരിൽ മണിപ്പൂർ വിഷയം കത്തിപ്പടരും. മാത്രമല്ല ലീഡറുടെ മകനാണ് എതിരാളികളിലൊന്ന്. സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ പല വോട്ടുകളും ഭിന്നിക്കും. ഇത് കൃത്യമായി അറിയാവുന്ന മുരളി കരുക്കൾ നീക്കി തുടങ്ങി.